ഹായ് ഗായ്സ്, എല്ലാവർക്കും ഉമ്മി വ്ളോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പുതിയൊരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അതായത് ഡോമിനാറിൻ്റെ ടെക്നിക്കൽ റിവ്യൂ അല്ല, അതുപോലെ തന്നെ റൈഡിംഗ് ആയിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യണോ, നിങ്ങൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. റൈഡ് പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, വണ്ടി എന്തൊക്കെ ചെക്ക് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ബജാജ് ഡോമിനാർ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ 2 വർഷമായി, 3ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്നു ബജാജ് ഡോമിനാറിൻ്റെ ആരംഭത്തിൻ്റെ വിൽപ്പനയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇന്ത്യയിലും കേരളത്തിലായിട്ട് ഒരുപാട് വാഹനങ്ങൾ ഇപ്പോൾ നിരത്തിലോടുന്നുണ്ട്. അതിലൊരു 2018 മോഡലിലെ ഒരു ഡോമിനാറാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ ഏകദേശം ഒരു 60,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട്. 2 വർഷം കൊണ്ട് ഏകദേശം 60,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽ റിവ്യൂസ് ഞാൻ ഇവിടെ പറയുന്നില്ല. അതായത് അതെല്ലാവരും ഇതുവരെ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് പേർക്ക് അറിയാം, അപ്പോൾ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിൻ്റെ കുറച്ച് റൈഡിംഗ് ചെയ്യുന്നതിൻ്റെ പരമായിട്ടുള്ള കുറച്ച് ടിപ്സുകളും കാര്യങ്ങളെല്ലാം ഒന്ന് അറിയുന്നവർക്കും കൂടി പ്രയോജനമാവും, അങ്ങനെ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്നുകൂടി പ്രയോജനമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അതുപോലെ തന്നെ ഒരു ഡോമിനാർ 400 എന്ന് പറയുന്നത് ഒരു പ്രീമിയം ക്രൂയിസർ വാഹനത്തിൻ്റെ, മോട്ടോർ സൈക്കിൾ വാഹനത്തിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു വാഹനമാണ് ഡോമിനാർ 400. ഒരു പ്രീമിയം ക്രൂയിസർ ബൈക്കാണ്. അപ്പോൾ ലോങ് ഡിസ്റ്റൻസിന് വേണ്ടിയിട്ടും കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ എന്നുള്ളൊരു ലക്ഷ്യം കൂടി മുൻനിർത്തിക്കൊണ്ടാണ് ബജാജ് ഈ ഡോമിനാർ 400 നിർമ്മിച്ചിട്ടുള്ളത്. അതായത് കൂടുതൽ ദൂരം യാത്ര ചെയ്യാൻ ഒരു ആദ്യം തന്നെ ഇതിൻ്റെ പറയാനുള്ളത് ഇതിൻ്റെ ടയർ പ്രഷറാണ്. ഓണേഴ്സ് മാനുവൽ പറയുന്ന പോലെ 32 റിയറിലും 29 ഫ്രണ്ടിലുമാണ് ഇതിൻ്റെ എയർ. പറഞ്ഞ പോലെ 32 പുറകിലും 29 ഫ്രണ്ടിലും എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക, റൈഡ് പോകാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ എയർ അടിക്കുന്ന കാര്യമുണ്ടല്ലോ, ഈ എയർ അടിക്കുന്നത് എപ്പോഴാണെന്ന് വേണ്ടെന്നാൽ റൈഡ് ഇപ്പോൾ നിങ്ങൾ നാളെ പോകുന്ന റൈഡാണെങ്കിൽ തലേന്ന് എല്ലാം ചെയ്തു വെക്കണം, മനസ്സിലായില്ലേ? തലേന്ന്, അതായത് ഈ വണ്ടീൻ്റെ ടയറ് ചൂടാവുന്നതിന് മുമ്പേ നിങ്ങൾ എയർ അടിക്കണം. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം ഇത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് നമ്മളിതിൽ എയർ വേറെ കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളിൽ മർദ്ദം കൂടിയിട്ട് കുറേ കാര്യങ്ങൾ, പ്രശ്നങ്ങൾ സംഭവിക്കും. ടയറിന് പൊള്ള വരാനും പൊട്ടാനും, അതുപോലെ ഉള്ളിൽ എയർ ടെമ്പറേച്ചർ കൂടുകയല്ലേ, ആ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഉള്ളിൽ ടയറിൻ്റെ ലൈഫിനും കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, രാവിലെ റൈഡ് പോകുന്നുണ്ടെങ്കിൽ തലേന്ന് വണ്ടി ടയർ ചൂടാവുന്നതിന് മുമ്പ് നമ്മൾ എയർ അടിച്ചു വെക്കണം. ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ടയർ ചൂടാവുന്നതിന് മുമ്പ് എയർ അടിച്ചു വെച്ചാൽ നമ്മളെ ടയറിന് കൂടുതൽ ലൈഫ് കിട്ടുന്നതായിരിക്കും. അത് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിക്ക് പെട്ടെന്ന് നമ്മൾ പോകുന്ന വഴിക്ക്, റൈഡ് പോകുന്ന വഴിക്ക് ഏതെങ്കിലും പെട്രോൾ പമ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ടയർ ഷോപ്പിലോ കയറിയിട്ട് പെട്രോൾ ഇതടിക്കുന്നതിന് എയർ അടിക്കുന്നതിന് പകരം വണ്ടി ഓടുന്നതിന് മുമ്പും ടയർ ചൂടാവുന്നതിന് മുമ്പും എയർ അടുത്തതെന്ന് പറയുന്നത് ഫ്യൂസാണ്. ഫ്യൂസിൻ്റെ കാര്യത്തിൽ ചെറിയൊരു ശ്രദ്ധ വേണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇതിൽ കണ്ടില്ല, ഇതാണ് കാണുന്ന ഫ്യൂസ്. ഈ ഫ്യൂസ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം. ഇത് കട്ടിംഗ് പ്ലയർ കൊണ്ട് എടുത്താലേ കിട്ടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് കട്ടിംഗ് പ്ലയർ കയ്യിലില്ലാത്തതിനെ കൊണ്ട് നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്യണം. അതിന് പൊടി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തട്ടി കൊടുത്തിട്ട് ഓരോന്ന് എടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഫ്യൂസ് പോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇതിൽ സ്പെയർ ഫ്യൂസ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്, 37.250. ഈ ഇതെല്ലാം സ്പെയർ ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, ഫ്യൂസിൻ്റെ കാര്യം, പിന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ബാറ്ററിക്ക് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടോ, ലീക്ക് ഉണ്ടോ, കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ അഥവാ എന്തെങ്കിലും സ്റ്റാർട്ടിങ് ട്രബിളിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാറ്ററി തൊട്ടടുത്തുള്ള ബാറ്ററി റിപ്പയർ ഷോപ്പിൽ പോയിട്ട് ഇതിൻ്റെ അമ്മീറ്റർ വെച്ചിട്ട് ഇതിൻ്റെ പവറും കാര്യങ്ങളും ചെക്ക് ചെയ്യേണ്ടതാണ്. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. കാര്യം ചെയിൻസ് പോക്കറ്റിൻ്റെ കാര്യമാണ്. ചെയിൻസ് പോക്കറ്റ് കറക്റ്റ് ലൂബ് ചെയ്യുക, ക്ലീൻ ചെയ്യുക, അതുപോലെ ടൈറ്റ് ചെയ്യുക. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ റൈഡ് പോകുന്നതിൻ്റെ തലേന്ന് തന്നെ കാര്യങ്ങൾ ചെയ്തു വെക്കേണ്ടതാണ്. അതെപ്പോഴും കറക്റ്റായിരിക്കണം. ആ അഡ്ജസ്റ്റ്മെൻറ്റ് കറക്റ്റായിരിക്കണം, അതിൻ്റെ ലൂബിങ് കറക്റ്റായിരിക്കണം. പിന്നെ പൊടിപടലങ്ങളൊന്നും ഇല്ലാതെ ഫുൾ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ചെയിന് ലൂബ് ചെയ്യുക. ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് ചെയ്യുക കാര്യങ്ങൾ. അതുപോലെ വേറൊരു കാര്യം ഞാൻ അടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളാണ്. ലൈറ്റ്, ഇൻഡിക്കേറ്റേഴ്സ്, അതുപോലെ പ്ലഗ്,
ഈ കാര്യങ്ങൾ, ഈ മൂന്നാല് കാര്യങ്ങൾ എപ്പോഴും പക്കായിരിക്കണം. ഹോണും കാര്യങ്ങൾ, ഹോണും കൂടി, ഹോണിൻ്റെ കാര്യത്തിൽ എപ്പോഴും അറിയേണ്ടത് കാര്യങ്ങളാണ്. അതുപോലെ ഹോണ് എപ്പോഴും വർക്കിംഗ് ആയിരിക്കണം, ഇൻഡിക്കേറ്റർ എപ്പോഴും വർക്കിംഗ് ആയിരിക്കണം. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇൻഡിക്കേറ്ററും ഹോണും. പിന്നെ രാത്രി കാലങ്ങളിൽ ബൈക്ക് ഓടിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഹെഡ്ലാമ്പ് കാര്യങ്ങൾ കറക്റ്റ് പക്കായിരിക്കണം, അതിനൊരു കംപ്ലയിൻസ് ഉണ്ടാകാൻ പാടില്ല. രാത്രിയിലെല്ലാം കംപ്ലയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുക. പിന്നെ ലൈറ്റിൻ്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. ഫോണ് ഇതെല്ലാം പക്കായിരിക്കണം എപ്പോഴും. അതിലൊരു വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ തയ്യാറാകാൻ പാടില്ല. വേറെ ഒന്നാണ് ഈ ക്ലച്ച് ലിവർ. അടുത്തതാണ് ക്ലച്ച് ലിവർ. ക്ലച്ച് ലിവറിൻ്റെ ഉള്ളിൽ എപ്പോഴും ഗ്രീസും കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് പക്കായിരിക്കണം എപ്പോഴും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഈ ലിവറിൻ്റെ കാര്യം, ഇതെവിടെ വെള്ളം തട്ടിയിട്ട് വെള്ളം ഉള്ളിലൂടെ ഇറങ്ങിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ റസ്റ്റ് പിടിച്ചിട്ട് ഇത് ബ്ലോക്ക് ആവാനും ടൈറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഈ ഞെട്ടും കാര്യങ്ങളെല്ലാം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക, ഗ്രീസും കാര്യങ്ങളും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോഴും സ്മൂത്ത് ആക്കി വെക്കുക ക്ലച്ചിൻ്റെ കാര്യത്തിൽ. അതുപോലെ ഈ സൈഡിൽ വരുമ്പോൾ ക്ലച്ചിൻ്റെ ഇവിടെ ഇത് ക്ലച്ച് മാക്സിമം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഞെട്ട് ഇങ്ങോട്ട് പുറകോട്ട് വന്നിട്ട് ഇത് ഊരിയിട്ട് ഇത് ലൂസാവാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ ഭാഗം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടെ ഈ നെട്ട് പോയി കഴിഞ്ഞാൽ ഏകദേശം ഇത് പിന്നെ വണ്ടി വൈബ്രേഷൻ ചെയ്യുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ ക്ലച്ച് പിടിക്കുന്നതിനനുസരിച്ച് ഇതിങ്ങോട്ട് പോരാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ്. പിന്നെ അടുത്തത് പറയാനുള്ളത് കൂളൻ്റാണ്. കൂളൻ്റ് എപ്പോഴും പക്ക ആയിരിക്കണം, കുറയാൻ പാടില്ല. മിനിമത്തിൽ മാക്സിമം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം കൊണ്ടു നടക്കാൻ. പിന്നെ അത് ഓയിലിൻ്റെ, ഇതാണ് ഓയിലിൻ്റെ ലെവൽ. ഈ റിങ് രണ്ട് ബെൻഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിലായിരിക്കണം എപ്പോഴും ഉണ്ടാവേണ്ടത്. ഇതെപ്പോഴും ഈ താഴെ വരണം. താഴെ വന്നാലേ നമ്മൾ വണ്ടി രാവിലെ എടുത്ത് നോക്കുമ്പോൾ വണ്ടി സ്ട്രൈറ്റ് ആയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഈ ലെവലിലായിരിക്കും ഓയിൽ ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ ഓയിൽ ഇതിൽ കുറവുണ്ടെങ്കിൽ ഓയിൽ കുറവുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഓയിൽ ടോപ്പപ്പ് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ ഓയിൽ മാറ്റേണ്ടി വരും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ വരുന്നത് ഫ്യുവലാണ്. ഫ്യുവൽ എപ്പോഴും തലേന്ന് വേണം അടിച്ചു വെക്കാൻ. പെട്രോൾ എപ്പോഴും തലേന്ന് റൈഡ് പോകുന്നതിന് മുമ്പ് തലേന്ന് അടിച്ചു വെക്കണം. രാവിലെ പെട്രോൾ പമ്പിൽ പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ തലേന്നെല്ലാം ഫ്യുവൽ ഫുള്ളാക്കി വെച്ചതിന് ശേഷം റൈഡ് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ടാങ്ക് എത്ര കപ്പാസിറ്റി ഉണ്ട്, എത്ര കാണിക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ കാണിക്കുക. പക്ഷേ ഇപ്പോൾ വണ്ടിയിൽ പെട്രോൾ ഇല്ല, അതുകൊണ്ടാണ് ഇവിടെ സ്റ്റോണൊന്നും കാണിക്കാത്തത്. അപ്പോൾ മാക്സിമം നമ്മൾ ഹാഫ് ടാങ്ക് വരെ വണ്ടിയിൽ കഴിഞ്ഞ് തുടങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ടോപ്പപ്പ് ചെയ്തിട്ട് ഫുള്ളാക്കാൻ ശ്രമിക്കുക. റൈഡ് പോകുന്ന സമയത്ത് പെട്രോൾ പമ്പിൻ്റെ കുറേ അവൈലബിലിറ്റി കുറവായതിനെ കൊണ്ട് റൈഡ് പോകുമ്പോൾ നമ്മൾ എല്ലായിടത്തും പെട്രോൾ പമ്പ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എപ്പോഴും പെട്രോൾ ഫുൾ ടാങ്ക് ആക്കിയിട്ട് വേണം റൈഡ് ചെയ്യാൻ. ലാസ്റ്റ് ഇതിൻ്റെ കട്ട കഴിയുന്നവരെ റൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് മുമ്പ് തന്നെ പെട്രോൾ ഫുള്ള് ചെയ്യാൻ ശ്രമിക്കുക. അത് കൂടുതൽ കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടും. പിന്നെ അടുത്ത് വീൽ ബയറിംഗ് ആണ്. വീൽ ബയറിംഗ് പക്ക അല്ലെങ്കിൽ വീലിന് എന്തെങ്കിലും ഷേക്കോ കാര്യങ്ങളോ ഉണ്ടാവും. ഗട്ടറിലെല്ലാം ചാടുമ്പോൾ പിന്നെ ഉള്ളിലെ ആക്സിൽ പോകാനും കൂടുതൽ കംപ്ലയിൻസ്, റിമ്മിന് ബെൻഡ് വരാനും കാര്യങ്ങളൊക്കെ സാധിക്കും. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ വീൽ ബയറിംഗ് എപ്പോഴും പക്ക ആയിരിക്കണം, അതിന് ഷേക്കൊന്നും ഉണ്ടാവാൻ പാടില്ല. അത് എപ്പോഴും ചെക്ക് ചെയ്യേണ്ടതാണ്. ഫ്രണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ബെയറിംഗ് പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒരു ചെറിയൊരു ഷെയ്ക്കോ ഒരു സൗണ്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഫ്രണ്ടിൽ നിന്ന് വരും, ആ സമയം നമ്മൾ വീൽ ബെയറിംഗ് കംപ്ലയിൻ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് അത് ശരിയാക്കണം. വീൽ ബെയറിംഗ് എല്ലാം കംപ്ലയിൻ്റ് ആയിട്ട് റൈഡ് പോയി കഴിഞ്ഞാൽ നമ്മൾ ലൈനിൽ നിന്ന് റൈഡ് പോകുന്ന സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും കംപ്ലയിൻസും കാര്യങ്ങളും വരാൻ ഒരുപാട് ചാൻസ് കൂടുതലാണ്. അടുത്തതെന്ന് പറയുന്നത് ഈ അത്യാവശ്യം കൂടിയ കുറച്ച് ടൂൾസാണ്. അതുപോലെ ഒരു എല്ലെങ്കിൽ സെറ്റ്, പിന്നെ വണ്ടിയിൽ വരുന്ന കുറച്ച് ടൂൾസ് വേറെയും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം റൈഡ് പോകുമ്പോൾ എപ്പോഴും കൂടെ ഉണ്ടാവണം. എന്തെങ്കിലും മെയിൻ്റനൻസോ കാര്യങ്ങളോ വരുമ്പോൾ സ്വന്തം റിപ്പയർ ചെയ്യാമെന്നുള്ള പാകത്തിലായിരിക്കും നമ്മൾ റൈഡ് പോകേണ്ടത്. കുറച്ചൊക്കെ ടൂൾസ് കയ്യിൽ വെക്കുന്നത് നന്നായിരിക്കും. വർക്ക്ഷോപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും ബ്രേക്ക് ഡൗണോ കാര്യങ്ങളോ വരുമ്പോൾ സ്വയം റിപ്പയർ ചെയ്ത് നമുക്ക് റൈഡ് മുന്നോട്ട് പോകാൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റൈഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വണ്ടി ഡോമിനാറായ വണ്ടിയിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. മാക്സിമം ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ റൈഡ് പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ഒരുപാട് റിലീസ് ആയി കിട്ടും. മറ്റുള്ള കേസുകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ റൈഡ് ചെയ്ത് പോയി വരാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല ഉപകാരമായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ.